റോഷിബാൽ, എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെതിരെ സൈബർ ആക്രമണം നടത്താനാണ് രമേശ് ചെന്നിത്തല ശബ്ദ സന്ദേശത്തിലൂടെ നിർദ്ദേശിക്കുന്നത്. വിവരങ്ങൾ എന്തെല്ലാമാണ്? ഷാരോൺ, അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് പിന്നാലെയാണ് കെ സി വേണുഗോപാലിനെതിരെ സൈബർ രംഗത്ത് അതിശക്തമായ ആക്രമണം അഴിച്ചുവിടാനുള്ള നിർദ്ദേശം രമേശ് ചെന്നിത്തല ഐ വിഭാഗത്തിന് നൽകിയെന്ന് തെളിയിക്കുന്ന ശബ്ദ സംഭാഷണം ഇപ്പോൾ പുറത്തു വിടുന്നത്. ഈ ശബ്ദത്തിൽ കൃത്യമായ ആറ്റിങ്ങലിലെ ഐ വിഭാഗം നേതാവിന് നൽകുന്ന നിർദ്ദേശം ഈ ട്രോളുകൾ ഉൾപ്പെടെ ആ നിർദ്ദേശം അനുസരിച്ച് ട്രോളുകൾ ഉൾപ്പെടെ കെ സി വേണുഗോപാലിനെതിരെ പ്രചാരണം നടത്താൻ അവർ തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് എങ്ങനെ പുറത്തുവിടണം, അത് പുറത്തുവിടുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടാകുമോ എന്ന ആശങ്കയാണ് രമേശ് ചെന്നിത്തലയെ നേരിട്ട് വിളിച്ചുകൊണ്ട് ഈ നേതാവ്, പ്രാദേശിക നേതാവ് അന്വേഷിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ നടപടി വരാതിരിക്കാൻ ഈ നേതാവ് സ്വന്തം ഫേസ്ബുക്ക് പേജിലൂടെ ഇത്തരത്തിൽ ആക്രമണം നടത്തരുത്, അത്തരത്തിലുള്ള പ്രചാരണം നടത്തരുതെന്ന നിർദ്ദേശം രമേശ് ചെന്നിത്തല നൽകുന്നു. മറ്റുള്ള പ്രവർത്തകരെ കൊണ്ട്, സാധാരണ പ്രവർത്തകരെ കൊണ്ട് അത്തരത്തിലുള്ള സൈബർ ആക്രമണം കെ സി വേണുഗോപാലിനെതിരെ നടത്താനുള്ള നിർദ്ദേശമാണ് രമേശ് ചെന്നിത്തല നൽകുന്നത്. ഏതായാലും ഈ ശബ്ദ സംഭാഷണം പുറത്തു വന്ന സാഹചര്യത്തിൽ ഇത് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരാതിയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലക്കെതിരെ കെ പി സി സി ജനറൽ സെക്രട്ടറിമാർ കെ പി സി അധ്യക്ഷൻ കെ സുധാകരന് നൽകിയിരിക്കുന്നത്. ഇന്ന് രാത്രിയോടെയാണ് രമേശ് ചെന്നിത്തലക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരാതി കൈമാറിയിരിക്കുന്നത്. കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ പി ശ്രീകുമാർ, എം ജെ ജോബ് എന്നിവരാണ് ഇത്തരമൊരു പരാതി രമേശ് ചെന്നിത്തലക്കെതിരെ കെ പി സി സിക്ക് കൈമാറിയത്. ഏതായാലും ഇവർ ഈ ശബ്ദ സംഭാഷണം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ ശബ്ദ സംഭാഷണത്തിന്റെ പകർപ്പും ഈ പരാതിക്കൊപ്പം കെ പി സി സി അധ്യക്ഷന് കൈമാറിയിട്ടുണ്ട്. ഏതായാലും സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിക്കെതിരെ മുൻ പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിൽ ഒരു പരസ്യമായി സൈബർ ആക്രമണത്തിന് ആഹ്വാനം ചെയ്തത് ഗുരുതരമായ ഒരു തെറ്റാണ്, ഒപ്പം തന്നെ ഗുരുതരമായ അച്ചടക്ക ലംഘനമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് പരാതി. ഒപ്പം ആലപ്പുഴയിൽ കെ സി വേണുഗോപാലിനെതിരെ വ്യാപകമായി ഫ്ലക്സ് ബോർഡുകൾ വെക്കാൻ നിർദ്ദേശം, അവിടുത്തെ പ്രാദേശിക നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയെന്ന ആരോപണവും രമേശ് ചെന്നിത്തലക്കെതിരെ കെ സി വേണുഗോപാൽ വിഭാഗം ഉയർത്തുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ കെ സി വേണുഗോപാൽ വിഭാഗത്തിലെ ഈ കെ പി സി സി ജനറൽ സെക്രട്ടറിമാർ പരാതിയിൽ കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഏതായാലും പരാതി കെ പി സി കൈമാറിയ സാഹചര്യത്തിൽ ഈ പരാതിയിൽ കെ പി സി സി പരിശോധിക്കും. ഈ കാര്യത്തിൽ രാത്രിയാണ് പരാതി കൈമാറിയത്. ഇതേക്കുറിച്ച് നാളെയാകാം ഒരു പക്ഷേ ഒരു വ്യക്തത, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രതികരണം കെ പി സി സി നേതൃത്വത്തിന്റെ ഭാഗത്ത് ഉണ്ടാവുക. ഇത് എത്രത്തോളം പാർട്ടിയെ ബാധിക്കും? ഷാരോൺ, വളരെ ഗൗരവമുള്ള ഒരു പരാതിയാണ് ഇപ്പോൾ ഈ കെ പി സി സി ഭാരവാഹികൾ രമേശ് ചെന്നിത്തലക്കെതിരെ നൽകിയിരിക്കുന്നത്. ഒന്ന്, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിക്കെതിരെയാണ് ഇത്തരം സൈബർ ആക്രമണത്തിന് രമേശ് ചെന്നിത്തല പ്രവർത്തകരോട് നിർദ്ദേശം നൽകുന്നത്. അതിന്റെ ഓഡിയോ സംഭാഷണമാണ് ഏറ്റവും ഗൗരവമുള്ളത്. പ്രവർത്തകനെ ടെലിഫോണിൽ വിളിച്ച് ഈ കാര്യങ്ങൾ നിർദ്ദേശം നൽകുന്നതിന്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കൃത്യമായും കെ സി വേണുഗോപാലിനെതിരെ വന്ന സൈബർ ആക്രമണങ്ങൾ ഈ രമേശ് ചെന്നിത്തല ഇവിടെ നിർദ്ദേശപ്രകാരമാണ് വന്നതെന്ന ഒരു പരാതി നേരത്തെ തന്നെ ഈ കെ സി വേണുഗോപാൽ വിഭാഗം ഉയർത്തിയിരുന്നു. അത്തരം ഒരു ആരോപണം അവർ ഉയർത്തിയിരുന്നു. അത് സ്ഥിരീകരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കെ സി വേണുഗോപാലിനെതിരെ ഉള്ള ചെന്നിത്തലയുടെ ഈ ഒരു ശബ്ദ സംഭാഷണം. അതുകൊണ്ട് തന്നെ ഇതൊരു ആയുധമാക്കിക്കൊണ്ട് രമേശ് ചെന്നിത്തലയെ നിയന്ത്രിക്കാൻ, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലക്കെതിരെ ഒരു നടപടി എടുപ്പിക്കാനുള്ള ശ്രമം സ്വാഭാവികമായും കെ സി വേണുഗോപാൽ വിഭാഗത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന്റെ ഒരു തുടക്കമാണ് ഇപ്പോൾ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന് ഈ ജനറൽ സെക്രട്ടറിമാർ നൽകിയിരിക്കുന്ന പരാതിയിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. ഏതായാലും സംസ്ഥാന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാവുകയും ഇത് വീണ്ടും ഒരു വിഭാഗീയതയ്ക്ക് കളമൊരുക്കും എന്ന കാര്യത്തിലും സംശയമില്ല. കാരണം ഐ ഗ്രൂപ്പ് കെ സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ രമേശ് ചെന്നിത്തലക്കൊപ്പം ചേർന്ന് സംഘടനാ തെരഞ്ഞെടുപ്പ് നേരിടാനുള്ള ഒരുക്കം നടത്തുന്നു. മറുഭാഗത്ത് കെ സി വേണുഗോപാലിന്റെ വിഭാഗം ശക്തമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ അതിശക്തമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. മൂന്ന് വിഭാഗങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് സംഘടനാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കോൺഗ്രസിൽ ഒരുക്കങ്ങൾ നടക്കുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് ഇത്തരം ഒരു ശബ്ദ സംഭാഷണവും അതിന് പിന്നാലെ രമേശ് ചെന്നിത്തലക്കെതിരെയുള്ള പരാതിയും ഇപ്പോൾ പരാതിയുമായി ഈ കെ സി വേണുഗോപാൽ വിഭാഗം മുന്നോട്ട് പോകുന്നത്. ഈ പരാതിയിൽ സുധാകരൻ അല്ലെങ്കിൽ കെ പി സി അധ്യക്ഷൻ നടപടി സ്വീകരിക്കുന്നില്ലെങ്കിൽ ഹൈക്കമാൻഡിനെ സമീപിക്കാനുള്ള ഒരുക്കവും
ഈ കെ സി വേണുഗോപാൽ വിഭാഗത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നു എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഈ പരാതി വന്ന സാഹചര്യത്തിൽ ഇത് അച്ചടക്ക സമിതിക്ക് കൈമാറാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഒന്ന്, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് കെ സി വേണുഗോപാൽ. അതുകൊണ്ട് തന്നെ ആ പരാതി അവഗണിക്കുക എന്നത് കെ പി സി സിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ കൂടുതൽ സങ്കീർണമാവും. അതുകൊണ്ട് തന്നെ പരാതി അത് നേരിട്ട് അച്ചടക്ക സമിതിക്ക് കൈമാറാനുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെയെങ്കിൽ അതിന്റെ അനന്തര നടപടികൾ, അത് പരിശോധിച്ച് അനന്തര നടപടികൾ സ്വീകരിക്കേണ്ടി വരിക അച്ചടക്ക സമിതിയാകും. ഈ അച്ചടക്ക സമിതി നടപടി സ്വീകരിക്കാത്ത പക്ഷം ഹൈക്കമാൻഡിന് പരാതി നൽകാനാണ് കെ സി വേണുഗോപാൽ വിഭാഗം ആലോചിക്കുന്നത്. ഏതായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഇത് വീണ്ടും കോൺഗ്രസിൽ ഗ്രൂപ്പ് പോര് കൂടുതൽ രൂക്ഷമാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഐ ഗ്രൂപ്പ് കെ സി വേണുഗോപാലിനെതിരെ വലിയ തോതിലുള്ള പടയൊരുക്കം നടത്തുന്നതിന്റെ തെളിവാണ് ഇത്തരം ഒരു സൈബർ ആക്രമണത്തിനുള്ള ഒരുക്കങ്ങൾ നടന്നു എന്ന് തെളിയിക്കുന്ന ഈ ശബ്ദരേഖ. ഏതായാലും 5 സംസ്ഥാനങ്ങളിലെ അപ്രതീക്ഷിത തിരിച്ചടിക്ക് പിന്നാലെ സംസ്ഥാന വ്യാപകമായി കെ സി വേണുഗോപാലിനെതിരെ പരസ്യമായി പ്രതിഷേധങ്ങൾ പോസ്റ്ററുകളായും ഫ്ലക്സ് ബോർഡുകളായും പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതിനൊപ്പം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ തോതിൽ കെ സി വേണുഗോപാൽ ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒട്ടേറെ ട്രോളുകൾ കെ സി വേണുഗോപാലിനെതിരെ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്ന സാഹചര്യം, അത്തരത്തിലുള്ള ചില ട്രോളുകൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഈ ആറ്റിങ്ങളുള്ള നേതാക്കന്മാരും പ്രവർത്തകരും. ആ ട്രോളുകൾ പുറത്തുവിടുമ്പോൾ നടപടി ഉണ്ടാകുമോ എന്ന ആശങ്കയാണ് രമേശ് ചെന്നിത്തലയെ വിളിച്ച് ഈ പ്രാദേശിക നേതാവ് ചോദിക്കുന്നത്. ആ ശബ്ദ സംഭാഷണത്തിൽ വ്യക്തമാണ്. ഏതായാലും ഈ പരാതികളിൽ കെ പി സി സി എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത് എന്ന് കാത്തിരിക്കേണ്ടി വരും. കാരണം ഇന്ന് രാത്രി വൈകിയാണ് പരാതി നൽകിയത്. അതുകൊണ്ട് തന്നെ ഈ പരാതി ലഭിച്ചോ അല്ലെങ്കിൽ അതിൽ എന്താണ് ഇനി നടപടി സ്വീകരിക്കാൻ പോകുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ കെ പി സി അധ്യക്ഷന്റെ പ്രതികരണം നാളെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ റോഷിബാൽ, വരും ദിവസങ്ങളിൽ എതിർ പാർട്ടികൾ അതുപോലെ മറ്റു പാർട്ടികൾ എത്രത്തോളം ഇതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കാൻ സാധ്യതയുണ്ട്? നേരത്തെ കെ സി വേണുഗോപാൽ വിഭാഗത്തിനെതിരെ കെ സി വേണുഗോപാലിനെതിരെ സൈബർ ആക്രമണം ഉണ്ടായപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർ ഒറ്റക്കെട്ടായി ഈ ആക്രമണത്തിന് പിന്നിൽ സി പി ഐ എം നേതൃത്വമാണെന്നും സി പി ഐ എം സൈബർ ഗുണ്ടകളാണെന്ന് അടക്കമുള്ള ആരോപണങ്ങളായിരുന്നു ഉയർത്തിയത്. പക്ഷേ ഈ സൈബർ ആക്രമണം നടത്തിയത് കോൺഗ്രസ് പ്രവർത്തകരാണ് അല്ലെങ്കിൽ കോൺഗ്രസിലെ മറു വിഭാഗമാണ് എന്ന് തെളിയിച്ചുകൂടെ അല്ലെങ്കിൽ അങ്ങനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോൾ കെ പി സി സി നേതൃത്വത്തിന് ഒരു വിഭാഗം നേതാക്കന്മാർ പരാതി നൽകിയ സാഹചര്യത്തിൽ ഇത് സി പി ഐ എം ഒരുപക്ഷെ ആയുധമാക്കും. കാരണം ഇന്നലെയും മെനഞ്ഞാന്നുമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കെ സി വേണുഗോപാലിനെതിരെ വന്ന സൈബർ ആക്രമണങ്ങളിൽ കോൺഗ്രസ് നേതൃത്വം ഒന്നടങ്കം സി പി ഐ എമ്മിനെ കടന്നാക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സി പി ഐ എം കെ സി വേണുഗോപാലിനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് എന്ന രീതിയിലായിരുന്നു വിമർശനം ഉയർന്നത്. മാത്രവുമല്ല, കോൺഗ്രസ് ഒരു മതേതര പാർട്ടി, ആ മതേതര പാർട്ടിയെ ദേശീയ തലത്തിൽ നയിക്കുന്ന ഒരു നേതാവിനെതിരെ, ഒരു മലയാളിയായ നേതാവിനെതിരെ ഇത്രയും ക്രൂരമായ സൈബർ ആക്രമണം നടത്തുന്നത് എന്തിനാണ് എന്ന ചോദ്യം ഉയർത്തി അത് ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യുന്നതിന് തുല്യമാണ്, അത് സംഘപരിവാറിന്റെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇത്തരം ആക്രമണം സി പി എം നേതൃത്വം അഴിച്ചുവിടുന്നത് എന്ന ആരോപണമായിരുന്നു കോൺഗ്രസ് നേതാക്കന്മാർ ഒന്നടങ്കം ഉയർത്തിയത്. ഇതൊക്കെ തെറ്റാണ് എന്ന് തെളിയിക്കുന്ന തരത്തിൽ കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ കെ സി വേണുഗോപാലിന്റെ വിഷയത്തിൽ പുതിയൊരു പരാതി നൽകുന്നു. ഈ പരാതി കെ പി സി സി കൈമാറുന്നതോടെ രമേശിനെതിരെയും ആറ്റിങ്ങലെ പ്രാദേശിക നേതാവും തമ്മിലുള്ള ശബ്ദ സംഭാഷണം പുറത്തു വരുന്നതോടെ തന്നെ ഇത് കോൺഗ്രസിനകത്തെ വിഭാഗീയതയുടെ ഭാഗമായിട്ടാണ് കെ സി വേണുഗോപാൽ സൈബർ സ്പേസിൽ ക്രൂരമായി ആക്രമിക്കപ്പെട്ടത് എന്ന് തെളിയുന്നു. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആക്രമണത്തിന് ഇരയായ സി പി ഐ എം നേതൃത്വം സ്വാഭാവികമായും പ്രതികരിക്കുവാനുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഈ കാര്യങ്ങളിൽ അടുത്ത ദിവസം സി പി ഐ എം നേതൃത്വത്തിന്റെ പ്രതികരണം ഉണ്ടാവും. ഒപ്പം തന്നെ പരാതി ലഭിച്ച സാഹചര്യത്തിൽ അക്കാര്യത്തിൽ കെ പി സി സി എടുക്കുന്ന നടപടി എന്താണെന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇക്കാര്യത്തിൽ കെ പി സി അധ്യക്ഷന്റെ പ്രതികരണമാണ് വരേണ്ടത്. ഇത് അച്ചടക്ക സമിതിക്ക് കൈമാറുകയാണെങ്കിൽ അച്ചടക്ക സമിതി അത് പരിശോധിച്ച് എന്ത് നടപടി സ്വീകരിക്കും എന്ന് വ്യക്തമാകേണ്ടതുണ്ട്. ഈ പരാതിയിൽ നടപടി ഇല്ലാത്ത പക്ഷം അത് വളരെ ഗൗരവത്തോടെ തന്നെ ഹൈക്കമാൻഡിന് കൈമാറും. കാരണം സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് കെ സി വേണുഗോപാൽ. വളരെ പ്രധാനപ്പെട്ട ചുമതലയുള്ള നേതാവാണ് രമേശ് ചെന്നിത്തല. കാരണം മുൻ പ്രതിപക്ഷ നേതാവാണ്, മുൻ കെ പി സി സി അധ്യക്ഷനാണ്, എ സി സി ജനറൽ സെക്രട്ടറി ആയിരുന്നു രമേശ് ചെന്നിത്തല. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ് രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തല തന്നെ നേരിട്ട് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാലിനെതിരെ സൈബർ ആക്രമണം നടത്തണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു എന്നാണ് ഇപ്പോൾ കെ സി വേണുഗോപാൽ വിഭാഗം ആരോപിക്കുന്നത്. അത് തെളിയിക്കുന്ന രീതിയിലുള്ള ശബ്ദ സംഭാഷണമാണ് തെളിവായി കെ പി സി സിക്ക് നൽകിയ പരാതിയിൽ അടക്കം ചെയ്തിരിക്കുന്നത്.
വ്യക്തമാണ്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെതിരെ സൈബർ ആക്രമണം നടത്താൻ രമേശ് ചെന്നിത്തലയുടെ നിർദ്ദേശം. ആറ്റിങ്ങലിലെ കോൺഗ്രസ് പ്രവർത്തകനുമായുള്ള ചെന്നിത്തലയുടെ ടെലിഫോൺ സംഭാഷണമാണ് റിപ്പോർട്ട് ടിവിക്ക് ലഭിച്ചത്. ചെന്നിത്തലയ്ക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് സെക്രട്ടറിമാർ പരാതിയും നൽകിയിട്ടുണ്ട്.